السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനികളെ, വിശുദ്ധമായ പുണ്യ റബീഇന്റെ രാവിലാണ് നാം ഉള്ളത്. ലോക നേതാവ് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടുത്തെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും നാം പറയുകയും ആലപിക്കുകയും ചെയ്യുമ്പോൾ തികച്ചും പരിപൂർണരായ മനുഷ്യരാണ് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് മനുഷ്യരാണ്, പക്ഷേ ഒരിക്കലും സാധാരണ മനുഷ്യർ അല്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നമ്മോട് അള്ളാഹു പറഞ്ഞത്. ഹബീബായ മുത്ത് നബിയോട് അള്ള പറയാൻ വേണ്ടി പറഞ്ഞു, കുൽ നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുകും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, പക്ഷേ എനിക്ക് പ്രത്യേകതയുണ്ട്, നിങ്ങളെപ്പോലെ ഞാൻ ഒരിക്കലും ആകൂല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി വരുന്നു, നിങ്ങൾക്ക് വഹി വരുന്നില്ല. കുൽ ഇന്നമാ അന ബശറും മിസ്ലുകും എന്ന വാക്കിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പറയുന്നു, മുഹമ്മദ് നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യരാണ്, തെളിവിയായത്താണ്. പക്ഷേ ഈ ആയത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. ആയത്തിൻ്റെ അർത്ഥം എന്താണ്? മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആയത്തിൻ്റെ അർത്ഥം വെക്കേണ്ടത്? കുൽ ഇന്നമാ അന ബശറും മിസ്ലുകും, നിങ്ങളൊക്കെ മനുഷ്യന്മാരായതുപോലെ ഞാനും മനുഷ്യരാണ്. ഞാൻ ജിന്നല്ല, ഞാൻ മലക്കല്ല, ഞാൻ അല്ലാഹുവിന്റെ പുത്രനല്ല. യൂഹാ ഇലയ്യ, എനിക്ക് വഹിയുണ്ട്, നിങ്ങൾക്ക് വഹിയില്ല. മുഹമ്മദും ബശറും ലാ കൽ ബശരി ബൽ ഹുവ യാഖൂതും ബൈനൽ ഹജരി. അറബി കവി പാടിയില്ലേ, മുഹമ്മദ് നബിയാകുന്ന നേതാവ് ചരിത്ര പുരുഷനാണ്. മുഹമ്മദ് നബി തങ്ങൾ, മുത്തു നബി തങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഇതിഹാസ പുരുഷനല്ല. ഇതിഹാസം കെട്ടുകഥയാണ്, ഇതിഹാസത്തിൻ്റെ സ്ഥാനമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്ര പുരുഷനാണ്, ചരിത്ര പുരുഷനാണ്. മുഹമ്മദും ബശർ ലാ കൽ ബശരി ബൽ ഹുവ യാഖൂതും ബൈനൽ ഹജരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരാണ്, പക്ഷേ സാധാരണ മനുഷ്യർ അല്ല. ഏതുപോലെ? യാഖൂത്ത് ഒരു കല്ലാണ്, പക്ഷേ മറ്റുള്ള കല്ലുകളെ പോലെയല്ല. മറ്റുള്ള കല്ലുകൾക്കിടയിൽ നിന്ന് വ്യത്യസ്തമാണ് യാഖൂത്ത് എന്ന് പറയുന്ന കല്ല്. അതുപോലെ എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെ തന്നെ പഠിപ്പിച്ചല്ലോ, ഇന്നീ ലസ്തു കാഹദിം മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നീ ലസ്തു കൈഹതികും, ഞാൻ ആ രൂപത്തിൽ തന്നെ അല്ല. ഇന്നീ ലസ്തു മിസ്ലകും, ഞാൻ നിങ്ങളെ പോലെയല്ല, എനിക്ക് പ്രത്യേകതയുണ്ട്. മഹാന്മാരതല്ലേ പറഞ്ഞത്? ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് അവിടുത്തെ മദ്ഹ് ധാരാളം എഴുതി എഴുതി. ബുറൂദാവ്, രോഗശമനം എന്നർത്ഥം വരുന്ന ബുറൂദാവ്, കസീദത്തുൽ ബുർദ എഴുതി 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 അവസാനം ഹബീബായ മുത്തു നബി തങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതി എഴുതി ഒരു വരി പദ്യം അങ്ങോട്ട് പാടുന്നു. ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറു. രണ്ടാമത്തെ മിസ്റാവ്, രണ്ടാമത്തെ വരി അവിടെ നിന്ന് പാടാൻ കിട്ടുന്നില്ല. ഒന്നാമത്തെ ബൈത്തിന്റെ അർത്ഥം എന്താണ്? ഫമബ്ലഗുൽ ഇൽമി ഫീ അന്നഹു ബശറു, ഞാൻ ഹബീബിനെ കുറിച്ച് വർണ്ണിച്ചെഴുതി, എനിക്ക് മനസ്സിലായത് ഒരുപാട് സ്ഥാനം വന്ന കൊടുത്തെങ്കിലും ഇൽമിന്റെ മകളാണ് അവിടെ നിന്ന്, പക്ഷേ മനുഷ്യരാണ്. ഇത്ര കഴിവോ മനുഷ്യർക്കല്ല കൊടുത്തത്,
എത്രമാത്രം കഴിവല്ല കൊടുത്തു ഈ മനുഷ്യർക്ക്. രണ്ടാമത്തെ വാചകം പറയാൻ കിട്ടുന്നില്ല. അപ്പോഴാണ് ഇമാം ഉസൂരി റഹിമഹുള്ളയോട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് സ്വപ്നം വരികയാണ്. അതാ മഹാനായ ഇമാം ഉസൂരി കിടന്നുറങ്ങുമ്പോ ഹബീബായ ഷഫീഉൽ വറാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ രണ്ടാമത്തെ വരി പാടിക്കൊടുക്കുകയാണ്. ഖുൽ യാ ഇമാം വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹി. പറയൂ ഇമാമേ, രണ്ടാമത്തെ ഭാഗം കിട്ടുന്നില്ല പാടിക്കോ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സാധാരണ മനുഷ്യരല്ല സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവരാണ്. ബുർദ കിതാബിന്റെ ബുർദക്ക് ഒരുപാട് മഹാന്മാർ ഹാഷി എഴുതിയിട്ടുണ്ട്, ശറഹ് എഴുതിയിട്ടുണ്ട്. ഇമാം ഖർഫൂത്തി തന്റെ അസീദത്തു ശുഹദ ബിശറഹി ഖസീദത്തുൽ ബുർദ എന്ന കിതാബിൽ ഈ ചരിത്രം കാണാം. മുത്തുനബി തങ്ങൾ രണ്ടാമത്തെ വരി പാടിക്കൊടുത്ത ചരിത്രം ഇതിൽ കാണാം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം എല്ലാ നിലക്കും പരിപൂർണരായ മനുഷ്യരാണ് അൽ ഇൻസാനുൽ കാമിൽ. ചരിത്രകാരന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ പറയുകയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകരിൽ അഥവാ ഒരു നേതാവിൽ 17 കാര്യങ്ങൾ പരിപൂർണമായിരിക്കണം. ഈ 17 കാര്യം അതിൻ്റെ അപ്പുറവും പരിപൂർണമായി മേളിച്ച മനുഷ്യർ ലോകത്തിൻ്റെ നേതാവ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ചരിത്രകാരന്മാർ പറയുന്ന 17 കാര്യം ഏതാണ് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയട്ടെ, ചരിത്രത്തിൽ കാണാം. ചിന്തകന്മാർ പറഞ്ഞ കാര്യമാണ്, ഒന്ന് അൽ കറം ദാനശീലം, രണ്ട് ശുജാഅത്ത് ധീരത, മൂന്ന് ഹിൽമ് സഹനം, നാല് ഇൽമ് ജ്ഞാനം, അഞ്ച് തവാളു വിനയം, ആറ് ഇബാദത്ത് ഭക്തി, ഏഴ് സുഹൃദ് പരിത്യാഗം, എട്ട് കമാലുൽ അഖൽ ബുദ്ധിവൈഭവം, ഒമ്പത് ഉഫൂറുൽ ഫഹം ഗ്രാഹ്യശക്തി, പത്ത് ജമാലുൽ അദബ് മര്യാദ, പതിനൊന്ന് ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവം, പന്ത്രണ്ട് ഫസാഹത്തുൽ ലിസാൻ ഭാഷാ നൈപുണ്യം, പതിമൂന്ന് ഹുസ്നുൽ മുആശറ സൽസവർത്തിത്വം, പതിനാല് കസ്റത്തുൽ ഖൈർ നന്മയുടെ ആധിക്യം, പതിനഞ്ച് ശഫഖ വാത്സല്യം, പതിനാറ് റഹ്മ കാരുണ്യം, പതിനേഴ് ഹസനുൽ ഖൽഖ് സൗന്ദര്യം ഹുസ്നുൽ ഖൽഖ് സൗന്ദര്യം. ഈ എല്ലാ വിശേഷണങ്ങളും പരിപൂർണമായും ഒത്തിണങ്ങിയ ഒരു കരുത്തര പുരുഷരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിൻ്റെ അപ്പുറവും മേടിച്ചൊരു മഹാനാണ് റസൂലുള്ളാഹി. തങ്ങൾ സഹനം എടുക്കുക. സഹനം എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ ശത്രുവിനെ നേരിടാതിരിക്കുക, കഴിവുണ്ടായിട്ടും ശത്രുക്കളോട് പകരം വീട്ടാതിരിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവുണ്ടായിട്ട് പോലും തന്നെ ആക്രമിച്ച ത്വായിഫിലെ ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തു. റസൂൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി, എന്റെ ജനങ്ങൾ പാപങ്ങളാണ് പുറത്തു കൊടുക്കണേ റബ്ബേ. റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നിന്നും രക്തം പട്ടി റസൂൽ ഒരു മരത്തനയിൽ ഒറ്റയ്ക്ക് വിശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടം റസൂൽ റബ്ബിനോട് മാത്രമേ പറഞ്ഞുള്ളൂ, ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്തില്ല. എന്താ അല്ലാഹുവിനോട് അവലാതി പറഞ്ഞത്? അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഫ കുവ്വതി വഖല്ലത് ഹീനതി വഹവായി വഹവാനി അലന്നാസ്. അല്ലാഹുവിനിലേക്ക് ഞാൻ അവലാതി അറിയിക്കുന്നു, ഞാൻ ബലഹീനനാണ്, ജനങ്ങളിൽ ഞാൻ ഭാരമായ ജനങ്ങൾക്ക് എന്നെ കാണുകയാണ്, നിസ്സാരമായ ജനങ്ങൾ കാണുകയാണ്. അല്ലാഹുമ്മ യാ അർഹമർ റഹീമീൻ അൻത റബ്ബുൽ മുസ്തദഫീൻ വാൻത റബ്ബീ ലാ മുൻതഖില്ലി
إلى بعير يتجحمني أو إلى عدو ملكته أمري إن لم يكن بك علي غضب فلا أبالي ولكن عافيتك يا أوسو إني أعوذ بنور وجهك الذي أشرقت به الظلمات وصلاري أمر الدنيا والآخرة من أن تنزل بي غضبك أو تحل بي سخطك لك القدبى أتات الله لا ترد ويان لا حول ولا قوة إلا بك يا الله ഈ ത്വായിഫിലെ അറിയപ്പെട്ട ദ്വയാണ് ഹബീബായ മുത്തുനബി തങ്ങള് അത് അവിടുന്ന് കൂക്കു വിളിച്ചു, കല്ലെറിഞ്ഞു, ഭ്രാന്തന്മാരെ കൊണ്ട് തെറി വിളിപ്പിച്ചു, അവിടുന്ന് പകരം ചോദിച്ചില്ല. സഹനത്തിന്റെ നേതാവാണ്, പരിപൂർണരായ മനുഷ്യരാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം എല്ലാ നിലക്കും പരിപൂർണായ മനുഷ്യരാണ് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഈ പാട്ടിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഇന്നിലേക്ക് സങ്കടം പറയും, വേറെ ആരിലേക്കും പറയും, നീയാണ് ബലഹീനന്മാരെ സഹായിക്കുന്ന റബ്ബ്. ഇന്നിലേക്ക് മാത്രമേ ഞാൻ തവക്കുലാക്കുന്നുള്ളൂ. എൻ്റെ മേൽ നിന്റെ ദേഷ്യം നിറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. എങ്കിലും നിന്റെ ആഫിയത്ത് എനിക്ക് തരുന്ന ആഫിയത്താണ് ഈ ആവശ്യത്തിനെപ്പറ്റി വിശാലമായിട്ടുള്ളത്. എനിക്ക് തരുന്ന ആഫിയത്ത് എനിക്ക് വിശാലമാണ്. നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാമൽ ചോദിക്കുന്നു, വല്ലാത്തൊരു ദുആ, നിന്റെ മഹബ്ബത്ത് എനിക്ക് വേണം, നിന്റെ പൊരുത്തം എനിക്ക് വേണം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബിക യാ അല്ലാഹ് എന്ന് ആ തായിഫിന്റെ മരുഭൂമിയിൽ മരച്ചുവട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രസിദ്ധമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ പ്രാർത്ഥന. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം, ആരോടും പ്രതികരണം ഇല്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകരം ചോദിക്കണമെന്നില്ല. വല്ലാത്ത സഹനത്തോടെ ഹിൽമ് കൈമുതലാക്കിയ നേതാവാണ് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സകലൈനി വൽ ഫരീഖൈനി മിൻ ഖുർബിൻ വമിൻ അജമി മൗലായ സല്ലി വസാ ലിം ദൈമൻ ബദാ അലാ ഹബീബിക ഖൈനി للخلق كل مين محمد أشرف الأعراب والأعجم محمد خير من يمشي على قدم محمد بسيط المعروف جامعه محمد صائم الإحسان والكرم محمد تاج رسول الله فاطمة محمد صادق الأقوال والكريم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم അർഹമർ റഹീമായ റബ്ബേ, ലോക നേതാവായ മുത്തനബി തങ്ങളെ ബർക്കത്ത് കൊണ്ടും റബീഉൽ അവ്വൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ തിങ്കളാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ അബീബായ മുത്തനബി തങ്ങളെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. വിഷമങ്ങൾ തീർക്കണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ തന്നെ തരണേ അല്ലാ. നീ തന്നെ തരണേ അല്ലാ. നീ തന്നെ തരണേ അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.